ബഹുമാനമുള്ള വേദിയിലുള്ള പണ്ഡിതന്മാര്, അതുപോലെ സദസ്സിൽ തിങ്ങിക്കൂടിയ പതിനായിരങ്ങളായ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹ്. ധാരാളം പ്രസംഗങ്ങളും തുറന്നു പറച്ചിലുകളും നാം പ്രതീക്ഷിക്കുന്ന ഈ സന്ദർഭത്തിൽ കൂടുതലായി ഒന്നും പറയുന്നില്ല. ബഹുമാനപ്പെട്ട മഹാനായ റൈസുൽ മുഹഖഖീൻ കണിയത്ത് ഉസ്താദിന്റെ പ്രാർത്ഥനയുടെ ഫലമായി ഒരു വിഭാഗം പണ്ഡിതസഭ മുഖം കെട്ടുകൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്നും രക്ഷ നേടിയ നമ്മൾ സഖാഫി പണ്ഡിതന്മാർ സംഘടിപ്പിക്കുന്ന ഈ പരിപാടി ആദർശ പൊരുത്തത്തിന്റെ പേരിലാണ് ഞാൻ പങ്കെടുക്കുന്നത്. അവരെപ്പോലെ സത്യം മനസ്സിലാക്കുകയും സുന്നത്ത് ജമാഅത്ത് അത് നമ്മുടെ ആ പഴയ ആ പരമ്പരാഗതമായി വന്ന സമസ്തയിലാണെന്ന സത്യം തിരിച്ചറിയുകയും അതിനുവേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടി തയ്യാറായിക്കൊണ്ടാണ് ഈ ഉള്ളതിന് വന്നത്. നേരത്തെ ഇവിടെ പ്രസംഗന്മാർ സൂചിപ്പിച്ചതുപോലെ ഈ സദസ്സിൽ വന്നപ്പോൾ എനിക്ക് പല അഹ്സന്മാരെയും കാണാൻ സാധിച്ചു. അവർക്കെല്ലാം സമസ്തയുടെ ഭാഗത്താണ് സത്യം, അതാണ് യഥാർത്ഥ അഹ്ലുസുന്നത്തുൽ ജമാഅത്തിന്റെ പണ്ഡിത നേതൃത്വം, അത് സമസ്ത തന്നെയാണെന്ന് പലവർക്കും മനസ്സിലായിട്ടുണ്ട്. പക്ഷേ എന്തോ ചില തടസ്സങ്ങൾ കാരണം അവർ കടന്നു വരുന്നില്ല എന്നാണ് നാം മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് എന്റെ ബഹുമാനപ്പെട്ട ഹസീനമാരോടും അതുപോലെയുള്ള സത്യം മനസ്സിലാക്കിയിട്ടും വീണ്ടും ഇതിനെതിരെ മുഖം തിരിച്ചിരിക്കുന്ന ആളുകളോട് വിനീതമായി, ഞാൻ നേതാവുമല്ലത്, സാധന പ്രവർത്തകനാണ്, ഒരു വിനീതമായ അപേക്ഷയുള്ളത്. നമുക്കെല്ലാവർക്കും മരിക്കാനുള്ളവരാണ്. നാം ഇവിടെ തൽക്കാലം കുറച്ചു കാലം ജീവിച്ച് മരിച്ചു പോകും. മരിച്ച ശേഷം നമുക്കെല്ലാവർക്കും എന്നേക്കുമായി ജീവിക്കുവാനുള്ള ലോകം മറ്റൊരു ലോകമാണ്. ആയതുകൊണ്ട് തന്നെ ഇനിയും ഈ സമുദായത്തെ ഭിന്നിപ്പിക്കാതെ, ഇനിയും ഈ സമുദായത്തെ തെറ്റിദ്ധരിപ്പിക്കാതെ നാം മനസ്സിലാക്കിയ സത്യം തുറന്നു പറയാൻ നിങ്ങളും ആർജവം കാണിക്കണമെന്ന് എന്റെ പ്രിയപ്പെട്ട ആ സഹപ്രവർത്തകരോട് ഉണർത്തിക്കൊണ്ട് ഈ ഇങ്ങനെയുള്ള ധീരമായ കാര്യങ്ങൾക്ക് നേതൃത്വം നൽകി മുന്നോട്ട് വന്ന ബഹുമാനപ്പെട്ട സഖാഫി പണ്ഡിതന്മാർക്ക് ഞാൻ പ്രത്യേകം അഭിനന്ദനം അറിയിച്ചുകൊണ്ട് ഈ വിധി എനിക്ക് ഒരുക്കി തന്ന അവസരം തന്നതിന് ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടും ഞാൻ എന്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹ്.